സ്മൈലി സ്റ്റിക്കറുകൾ എന്നറിയപ്പെടുന്ന ഇമോജി കണ്ടുപിടിച്ചത് ആരാണെന്നറിയാമോ? ലോകത്തിലെ ആദ്യ ട്രാഫിക് ലൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സേഫ്റ്റി പിൻ ഒരു അപ്രതീക്ഷിത കണ്ടുപിടുത്തമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ മൂന്ന് കണ്ടുപിടുത്തങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയുവാൻ പോകുന്നത്. നമ്പർ വൺ, എമോജി. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഈ ഇമോജി നിങ്ങൾക്ക് സുപരിചിതമായിരിക്കുമല്ലോ. സോഷ്യൽ മീഡിയയുടെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഇവ തന്നെയാണ്. ആരാണ് ഈ ഇമോജി കണ്ടുപിടിച്ചതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാത്തവയായി തീർന്ന ഈ ഇമോജി 1999 ജപ്പാനിലെ ഇന്റർഫേസ് ഡിസൈനറായ ഷിഗട്ടാഗ കുറീറ്റിയാണ് കണ്ടുപിടിച്ചത്. NTT ഡോകോമോസ് ഐമോഡ് എന്ന മൊബൈൽ ഇന്റർനെറ്റ് സേവനത്തിന് വേണ്ടി അദ്ദേഹം 176 ഇമോജികളാണ് കണ്ടുപിടിച്ചത്. ജാപ്പനീസ് ഭാഷയിൽ ഇ എന്നാൽ പിക്ചർ എന്നും മോജി എന്നാൽ ക്യാരക്ടർ എന്നുമാണ് അർത്ഥം. ഈ രണ്ട് വാക്കുകളും കൂട്ടിച്ചേർത്താണ് ഇമോജി എന്ന വാക്കുണ്ടാക്കിയത്. നമ്പർ ടു, ട്രാഫിക് ലൈറ്റ്. നഗരങ്ങളിലെ മിന്നാമിനിങ് എന്ന് വിശേഷിപ്പിക്കുന്ന ട്രാഫിക് ലൈറ്റുകൾ കണ്ടുപിടിച്ചത് 150 വർഷങ്ങൾക്ക് മുൻപാണ്. 1868 December 10 ലണ്ടൻ റെയിൽവേ സിഗ്നൽ എഞ്ചിനീയറായിരുന്ന JP നൈറ്റ് ആണ് ആദ്യ ട്രാഫിക് ലൈറ്റ് രൂപകൽപ്പന ചെയ്തത്. ലണ്ടനിലെ ബ്രിട്ടീഷ് പാർലമെന്റിന് ചുറ്റുമുള്ള ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നതിൽ ഇത് വലിയ പങ്ക് വഹിച്ചു. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന പോലുള്ള ട്രാഫിക് ലൈറ്റുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി രണ്ട് കൈകളും ഗ്യാസിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകളും ഉള്ളതായിരുന്നു. ലിവർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിച്ചിരുന്ന ഈ കൈകളെ സെമാഫോർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പകൽ സമയങ്ങളിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൈകൾ കൊണ്ട് ഇത് പ്രവർത്തിപ്പിക്കുകയും രാത്രി സമയങ്ങളിൽ ചുവപ്പ് പച്ച നിറങ്ങൾ അടിച്ച കണ്ണാടി ഗ്യാസ് ലൈറ്റ് തെളിയിച്ചുമാണ് ഗതാഗതം നിയന്ത്രിച്ചിരുന്നത്. 1910 ഏണസ്റ്റ് സെറിൻ എന്ന ഒരു അമേരിക്കൻ ഇൻവെൻ്ററാണ് ഷിക്കാഗോയിൽ ആദ്യ ഓട്ടോമാറ്റിക് ട്രാഫിക് ലൈറ്റ് സ്ഥാപിച്ചത്. സ്റ്റോപ്പ് പ്രൊസീഡ് എന്നീ സൈൻ ബോർഡുകളുള്ള ഈ ട്രാഫിക് സിഗ്നൽ ഒരു മോട്ടോർ ഉപയോഗിച്ചായിരുന്നു പ്രവർത്തിപ്പിച്ചിരുന്നത്. എന്നാൽ 1914 August 5 അമേരിക്കയിലെ ഓഹിയോ നഗരത്തിലെ യുക്ലിഡ് അവന്യൂ എന്ന സ്ഥലത്ത് ആദ്യ ഇലക്ട്രിക് ട്രാഫിക് ലൈറ്റ് ജെയിംസോ രൂപകൽപ്പന ചെയ്യുകയും സ്ഥാപിക്കുകയും ചെയ്തു. 1918 പേറ്റന്റ് ലഭിച്ചതോടുകൂടി ഈ ലൈറ്റ് ചരിത്രത്തിൽ ഇടം പിടിക്കുകയും അന്ന് മുതൽ August 5 അന്താരാഷ്ട്ര ട്രാഫിക് ലൈറ്റ് ദിനമായി നമ്മൾ ആചരിക്കുകയും ചെയ്യുന്നു. വർഷങ്ങൾ കഴിഞ്ഞും പലതരത്തിലുള്ള ട്രാഫിക് ലൈറ്റുകളുടെ കണ്ടുപിടുത്തങ്ങളും അവകാശവാദങ്ങളും ഉണ്ടായി. എന്നാൽ 1923 ഗ്യാരറ്റ് മോർഗൻ ടി ആകൃതിയിലുള്ള ട്രാഫിക് ലൈറ്റ് കണ്ടുപിടിക്കുകയും അതിന് പേറ്റന്റ് ലഭിച്ചയുടൻ അദ്ദേഹം അത് ജനറൽ ഇലക്ട്രിക് എന്ന കമ്പനിക്ക് വിൽക്കുകയും ചെയ്തു. 1950 ശേഷം കമ്പ്യൂട്ടറുകൾ ട്രാഫിക് ലൈറ്റുകൾ നിയന്ത്രിക്കുകയും പിന്നീട് ലോകമെമ്പാടും ട്രാഫിക് ലൈറ്റ് ഉപയോഗം പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്തു. നമ്പർ 3, സേഫ്റ്റി പിൻ. നമ്മളെല്ലാവരും ഉപയോഗിച്ചിട്ടുള്ള ഒന്നായിരിക്കുമല്ലോ സേഫ്റ്റി പിൻ. എന്നാൽ സേഫ്റ്റി പിൻ വെറും ഒരു അപ്രതീക്ഷിത കണ്ടുപിടുത്തമായിരുന്നു. ന്യൂയോർക്കിലെ ഒരു ചെറിയ നഗരത്തിൽ ജനിച്ചു വളർന്ന വാൾട്ടർഹണ്ട് എന്ന വ്യക്തിയാണ് ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ. സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരുന്ന വാൾട്ടർഹണ്ട് ഡിഗ്രിക്ക് ശേഷം കൃഷി ചെയ്ത് ജീവിക്കുകയായിരുന്നു. മെഷീനുകളോടുള്ള അമിതമായ താല്പര്യം അദ്ദേഹത്തെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിച്ചു. തയ്യൽ മെഷീൻ, ഫൗണ്ടൈൻ പെൻ, റോപ്പ് മേക്കിംഗ് മെഷീൻ, റിപ്പീറ്റിംഗ് റൈഫിൾ മുതലായവയ്ക്ക് അദ്ദേഹത്തിന് പേറ്റന്റ് ലഭിക്കുകയും ചെയ്തു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളതിനാൽ പേറ്റന്റ് റൈസ് ലഭിച്ച മെഷീനുകളൊന്നും നിർമ്മിച്ച് വിൽക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഒരിക്കൽ താൻ സുഹൃത്തിൽ നിന്ന് കടമായി വാങ്ങിയ $15 എങ്ങനെ തിരികെ നൽകുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. വളരെ വിഷമത്തോടെയിരുന്ന വാൾട്ടർഹണ്ട് തന്റെ മേശയ്ക്ക് മുകളിലിരുന്ന ഒരു സൂചി അപ്രതീക്ഷിതമായി വളയ്ക്കുകയും സ്പ്രിംഗ് പോലെ പ്രവർത്തിച്ച് അതിന്റെ ഉപയോഗം മനസ്സിലാക്കിയ അദ്ദേഹം പേറ്റന്റിനായി അപേക്ഷ നൽകുകയും ചെയ്തു. അങ്ങനെ 1849 April 10 അദ്ദേഹത്തിന് സേഫ്റ്റി പിൻ കണ്ടുപിടിച്ചതിനുള്ള പേറ്റന്റ് റൈറ്റ്സ് ലഭിക്കുകയും പിന്നീട് തന്റെ കടം വീട്ടാനായി $400 ഈ റൈറ്റ്സ് മറ്റൊരാൾക്ക് വിൽക്കുകയും ചെയ്തു. ഈ മൂന്ന് കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും വിലപ്പെട്ടതായി തോന്നിയത് ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുമല്ലോ. തുടർന്ന് ഇതുപോലുള്ള വീഡിയോസ് കാണുവാൻ ഈ പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ അറിവുകൾക്കായി KnowitMalayalam എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.